ആ പൊറോട്ടയും ചപ്പാത്തിയും മതി. ആ പിന്നെ ചിക്കൻ ഞാൻ കൊണ്ടുവന്നോളാം. പിന്നെ കറക്റ്റ് സമയത്ത് എല്ലാത്തിനോടും വരാൻ പറഞ്ഞേക്കണം. ആ പോസ്റ്റ് വന്നേക്കരുത്. ആ ഹാ ഹാ ശരി ശരി കാണാം. എവിടെ പോണ കാര്യേട്ടാ? ആ അത് നമ്മള് ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിട്ടേ. നമ്മളൊരു കൂട്ടുകാരൻ്റെ റിസോർട്ട് ഇവിടെ അടുത്തുണ്ട്. അപ്പൊ കണ്ടിട്ട് എല്ലാരും കുറെ നാളായി. കൂടാന്ന് ഓർത്ത് എല്ലാരും കൂടെ. 24 മണിക്കൂറും ഫ്രണ്ട്സ്. ഞാൻ ഇവിടെ വരുത്തി ജീവനോട് ഉണ്ടോ എന്ന് പോലും നോക്കണ്ടല്ലോ. എന്താന്ന് മനസ്സിലായില്ല. അല്ല എന്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് നാളുകളായി. അതിനെ കുറിച്ച് ഏട്ടനൊന്നും പറഞ്ഞ ഞാൻ കേട്ടില്ലല്ലോ. ആ ലോക്ക്ഡൗൺ ആയണ്ടല്ലേ. ഇനിയിപ്പോ നിനക്ക് വീട്ടിൽ പോണെങ്കിൽ പോയിട്ടോ. അതെന്താ ഫ്രണ്ട്സിന് ലോക്ക്ഡൗൺ ഇല്ലേ? അതിവിടെ അടുത്താ. ഒരുപാട് യാത്രയൊന്നും ചെയ്യണ്ട. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ റിസോർട്ടാണ്. ഒന്ന് എല്ലാരും കൂടെ ഒന്ന്. ഞാനിവിടെ വന്നിട്ട് ഇത്രയും നാളായില്ലേ. എന്റെ വീട്ടിലോട്ട് പോകേണ്ട ഒരു മര്യാദ ഇല്ലേ? ആ ഞാൻ പറഞ്ഞല്ലോ നിനക്ക് വേണമെങ്കിൽ നീ പൊക്കോ. പോണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് പോകുന്നാണോ അതിന്റെ ശരി? ആ എന്നാ അമ്മേനെയും വിളിച്ചോണ്ട് പോകും. അതിന് അമ്മയല്ലോ എന്നെ കല്യാണം കഴിച്ച ഏടനല്ലേ. അല്ല ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നതിന്റെ ആണോ? ആ അതെ ഏട് കൂട്ടുകാരോടൊപ്പം പോവാൻ നേരമുണ്ട്. എന്റെ കൂടെ വീട്ടിലോട്ട് വരാൻ മാത്രം നേരമല്ലേ. ഒരു മര്യാദ എങ്കിലും കാണിച്ചൂടെ. അതെ നീ കൂടുതൽ എന്നെ മര്യാദ പഠിപ്പിക്കണ്ടോ. എന്തി കൂട്ടുകാരെ പറഞ്ഞ പൊള്ളുന്നുണ്ടോ? ആ ഉണ്ട് പൊള്ളുന്നുണ്ട്. അതെ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ടോ. പിന്നെ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്കറിയാം. അതിന് മറ്റൊരാളുടെ ആവശ്യമില്ല. ഓഹോ അപ്പൊ ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയില്ലെന്നല്ലേ. കൊറേയായി സഹിക്കുന്നു. നീ കൂടുതൽ ഇടന്ന് തുള്ളണ്ടോ. ഈ കൂട്ടുകാരൊക്കെ നിർബന്ധിച്ചിട്ട് തന്നെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചു. പിന്നെ എന്റെ ഇഷ്ടങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിന്നോന്നേ. ഞാൻ തന്നെ വേണേ കൊണ്ടാക്കാം. ഒരു 100 പ്രാവശ്യം പറഞ്ഞ എല്ലാവരും കല്യാണം വേണ്ട വേണ്ടോന്ന്. മോനെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നീ എന്തെങ്കിലും തിരക്കിലാണോ? ഞാൻ ചുമ്മാ നിൽക്കായിരുന്നു. നിനക്ക് കേക്കാനുള്ള ക്ഷമയുണ്ടോ? ആ പറ. മോനെ അമ്മക്കറിയാം, അമ്മ നിർബന്ധിച്ചാണ് മോനെ കല്യാണം കഴിപ്പിച്ചത്. മോന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നിട്ടും അമ്മ ഇതെല്ലാം ചെയ്തത് മോൻ നന്നായി ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കാണുമ്പോൾ അമ്മക്കൊരു നെഞ്ചിൽ തീയാണ്. എൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജീവിതം കളഞ്ഞു. നിങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നുണ്ടോ എന്നുമില്ല നമുക്കിപ്പോൾ സംശയമാണ്. എനിക്ക് തന്ന വാക്കിൻ്റെ പേരിൽ നീ നിൻ്റെ ജീവിതം കളയരുത്, അവളുടെ ജീവിതവും കളയരുത്. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് മാത്രമേ അമ്മക്ക് ആഗ്രഹമുള്ളൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ അമ്മയോട് പറ. അമ്മ അവളെ കൊണ്ടാക്കിക്കോളാം വീട്ടിൽ. മോന അമ്മയോട് പറ. എൻ്റെ അമ്മ എന്ത് പറ്റി? അമ്മ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ആ എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. സത്യമാണോ നീ പറയുന്നത്? പിന്നെ ഒരു കുടുംബമൊക്കെ ആവുമ്പോ ഇച്ചിരി വഴക്കൊക്കെ ഉണ്ടായിരിക്കും. അത് സർവ്വസാധാരണല്ലേ. എന്നൊരു ഓടി വന്ന് ഇങ്ങനെ പറയേണ്ടൊക്കെ കാര്യമുണ്ടോ? പിന്നെ ഒരു കുടുംബമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്നും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നൊക്കെ എനിക്കറിയാം. അത് അവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ചില ചെറിയ വഴക്കുകൾ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഭീകരമായിട്ടൊന്നും കാണണ്ട കേട്ടോ. പിന്നെ എനിക്ക് അവളെ ഇഷ്ടമാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മയെ തന്നെയാണ് കേട്ടോ. ആ നടക്ക് നടക്ക് നടക്ക്. എന്താ